പി എസ് സി ബുള്ളറ്റിനുകളിൽ തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ചട്ടമ്പി സ്വാമികളുടെ പൂർവാശ്രമത്തിലെ പേര് അയ്യപ്പൻ ചട്ടമ്പി സ്വാമികളുടെ പൂർവാശ്രമത്തിലെ പേര് അയ്യപ്പൻ ഹുമയൂണിന്റെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹി ഹുമയൂണിന്റെ ശവകുടീരം ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിരോഷിമയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആറ്റംബോംബ് വർഷിച്ച വിമാനത്തിലെ പൈലറ്റ് പോൾ ഡിബറ്റ് ഹിരോഷിമയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആറ്റംബോംബ് വർഷിച്ച വിമാനത്തിലെ പൈലറ്റിന്റെ പേരാണ് പോൾ ഡിബൈറ്റ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് നോർമൻ ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ കെ ഡി യാദവ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് കെ ഡി യാദവ് ശാന്തതയുടെ സമുദ്രം സി ഓഫ് ട്രാൻസിക്യൂരിറ്റി എന്നറിയപ്പെടുന്നത് ചന്ദ്രന്റെ ഉപരിതലമാണ് ചന്ദ്രനിൽ അപ്പോളോ പതിനൊന്ന് ഇറങ്ങിയ സ്ഥലമാണ് പ്രശാന്തതയുടെ സമുദ്രം എന്ന് അറിയപ്പെടുന്നത് ബ്രറ്റൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഏതെല്ലാമാണ് ലോക ബാങ്ക് അന്താരാഷ്ട്ര നാണയ നിധി ഇവ രണ്ടുമാണ് ബ്രറ്റൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയ നിധിയും ഒരു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയ ഏത് പേരിലാണ് ബൂട്ടിങ്സ് ഒരു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാകുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ബ്യൂട്ടിംഗ് ഇന്ത്യയിൽ കാണുന്ന മണ്ണിനങ്ങളിൽ ഏതാണ് ഗാദർ ബങ്കർ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത് എക്കൽ മണ്ണ് എക്കൽ മണ്ണിനെയാണ് ഗാദർ ബങ്കർ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ചക്രവർത്തി ആരാണ് ഔറംഗസേബ് ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസേബ് ആരുടെ സ്മരണയ്ക്കാണ് അക്ബർ ചക്രവർത്തി ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം പണി കഴിപ്പിച്ചത് ആത്മീയ ആചാര്യനായ സലീം ചിസ്തിയുടെ സ്മരണയ്ക്കായിട്ടാണ് അക്ബർ ചക്രവർത്തി ഫത്തേപൂർ സിക്രി ഫത്തേപൂർ സിക്രി എന്ന നഗരം പണി കഴിപ്പിച്ചത് ആത്മീയ ആചാര്യനായിരുന്ന സലീം ചിസ്തിയുടെ സ്മരണയ്ക്കായിട്ട് അടുത്ത ചോദ്യം സുൽത്താൻ ഭരണകാലത്ത് നടപ്പിലാക്കിയിരുന്ന പ്രധാന നികുതിയായി ഗംസ് ഏതു തരം നികുതിയാണ് സുൽത്താൻ ഭരണകാലത്ത് നടപ്പിലാക്കിയിരുന്ന പ്രധാന നികുതിയായ ഗംസ് എന്നത് ഏതു തരം നികുതിയാണ് എന്നതാണ് ചോദ്യം യുദ്ധാനന്തരം കൊള്ള മുതലായി കൈപ്പ് കൊള്ള മുതലായി കൈവശപ്പെടുത്തുന്നതിന്റെ ഒന്നേ ബൈ അഞ്ചു ഭാഗം സർക്കാറിലേക്ക് നികുതിയായി നൽകിയിരുന്നു ഇതിനെയാണ് ഗംസ് എന്ന് പറയുന്നത് യുദ്ധാനന്തരം കൊള്ള മുതലായി കൈപ്പ് കൈവശപ്പെടുത്തുന്നതിന്റെ ഒന്നേ ബൈ അഞ്ചു ഭാഗം സർക്കാറിലേക്ക് നൽകിയിരുന്ന നികുതിയാണ് ഗംസ് എന്ന് അറിയപ്പെട്ടിരുന്നത് ഹർഷന്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശി ആരായിരുന്നു ഹുയാൻസാങ് ഹർഷന്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശി ഹുയാൻസാങ് പ്രശസ്തമായ മെഹ്റൌളി ശാസനം ഡൽഹിയിൽ സ്ഥാപിച്ച ഭരണാധികാരി ചന്ദ്രഗുപ്തൻ രണ്ടാമൻ പ്രശസ്തമായ മെഹ്റൌളി ശാസനം ഡൽഹിയിൽ സ്ഥാപിച്ച ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ കൗഡില് അർദ്ധശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് രാഷ്ട്രതന്ത്രം കൗഡിലിന്റെ അർദ്ധശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് രാഷ്ട്രതന്ത്രത്തെ കുറിച്ചാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹത്വാക്യം ഉൾക്കൊള്ളുന്ന വേദം യജുർവേദം അഹം ബ്രഹ്മാസ്മി എന്ന മഹത് വാക്യം ഉൾക്കൊള്ളുന്ന വേദമാണ് യജുർവേദം അടുത്ത ചോദ്യം നോക്കാം ചൂട് തന്നിരിക്കുന്ന പഠനശാഖകൾ അവ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്നിവ ശരിയായി ക്രമീകരിക്കുക പഠനശാഖകൾ തന്നിരിക്കുന്നത് എ പി സി കൾച്ചർ ബി സെറി കൾച്ചർ സി കൾച്ചർ ഡി ഒലറി ഒലേറി കൾച്ചർ ഈ പഠനശാഖകൾ ഏത് പഠനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി കൾച്ചർ എന്ന് പറയുന്നത് മത്സ്യ കൃഷിയാണ് കൾച്ചർ എന്ന് പറയുന്നത് പട്ടുന്നൂൽ കൃഷിയാണ് കൾച്ചർ എന്ന് പറയുന്നത് ശാസ്ത്രീയമായ മുയൽ വളർത്തലാണ് ഒലറി കൾച്ചർ പച്ചക്കറി കൃഷി അപ്പം ഇതിന് നേരെ തന്നെയാണ് ഇതിന്റെ ആൻസറും തന്നിരിക്കുന്നത് പി സി കൾച്ച മത്സ്യകൃഷി സെറിക്കൾച്ച പട്ടുന്നൂൽ കൃഷി ക്യുണിക്കൾച്ച ശാസ്ത്രീയമായ മുയൽ വളർത്തൽ കൾച്ചർ പച്ചക്കറി കൃഷി എ വൺ ബി ടു സി ത്രീ ഡി ഫോർ ഇതാണ് നമുക്ക് ആൻസർ എ വൺ ബി ടു സി ത്രീ ഡി ഫോർ സിന്ധു നദീതട നിവാസികൾക്ക് അറിവില്ലാതിരുന്ന മൃഗം ഏതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നായ കുതിര കാള ഇവയൊന്നുമല്ല സിന്ധു നദീതട നിവാസികൾക്ക് അറിവില്ലാതിരുന്ന മൃഗമാണ് കുതിര അല്ലിയം സെറ്റൈവം എന്തിന്റെ രാസനാമമാണ് വെളുത്തുള്ളി അല്ലിയം സെറ്റൈവം എന്നത് വെളുത്തുള്ളിയുടെ രാസനാമമാണ് ഒരു ട്രോയ് ഔൺസ് എന്നത് എത്ര ഗ്രാം സ്വർണ്ണമാണ് ഒന്ന് ഗ്രാം മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഗ്രാം സ്വർണ്ണമാണ് ഒരു ട്രോയ് ഔൺസ് എന്നത് ചിലി സാൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്ന രാസപരമായി എന്താണ് സോഡിയം നൈട്രേറ്റ് സോഡിയം നൈട്രേറ്റ് ആണ് ചിലി സാൾട്ട് പീറ്റർ എന്ന് അറിയപ്പെടുന്നത് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ എന്നീ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഹാലോജനുകൾ ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ എന്നീ മൂലകങ്ങൾ അറിയപ്പെടുന്നതാണ് ഹാലോജനുകൾ ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്